वेलकम टू मूवी ब्रांड चलचित्र तारों मिमिक्री आर्टिस्टुमाय कलाभवन मुहम्मद हनीफ अंतरिच्चु उदर संबंधमाय असुखते तुडर्न्नाण अंत्यम एर्नाकुलत्ते स्वकार्य आशुपत्रियिल चिकित्सयिलायिरुन्नु कलाभवन ट्रूप्पिले प्रधान मिमिक्री तारमायिरुन्नु हनीफ नाटकत्तिलूडे तुडंगिय कलाजीवितमाण हनीफिने कलाभवनिल एत्तिच्चत् निरवधि सिनिमकळिलुम हास्य परिपाडिकळिलुम वेषमिट्टिट्टुण्ड् एर्नाकुलम जिल्लयिले मट्टांचेरियिल हंसयुडे सुबैदयुडे मगनाण मुहम्मद हनीफ വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു സെയിൽസ്മാനായി അദ്ദേഹം ജോലി ചെയ്യുന്നതിനോടൊപ്പം നാടകവേദികളിലും സജീവമായി നാടകത്തിലൂടെ തുടങ്ങിയ കലാജീവിതം ഹനീഫിനെ കലാഭവനിൽ കൊണ്ടെത്തിച്ചു പിന്നീട് കലാഭവൻ ട്രൂപ്പിലെ പ്രധാന മിമിക്രി ആർട്ടിസ്റ്റായി അദ്ദേഹം മാറി 1990കളിൽ ചെപ്പ് കിളിക്കണ ചങ്ങാതി എന്ന ചിത്രത്തിലൂടെയാണ് കലാഭവൻ ഹനീഫ് സിനിമയിൽ തുടക്കം കുറിച്ചത് ഈ പറക്കും തളിക പാണ്ടിപ്പട കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ ഉസ്താദ് ഹോട്ടൽ ദൃശ്യം തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധേയമായി സിനിമകൾ കൂടാതെ 60ഓളം ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കോമഡി മിമിക്സും പിന്നെ ഞാനും അടക്കം പല ടെലിവിഷൻ ഷോകളുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യക്കകത്തും വിദേശത്തുമായി നിരവധി മിമിക്രി ഷോകൾ ഹനീഫ് പങ്കെടുത്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിൽ ഹംസയുടെ സുബൈദയുടെ മകനാണ് മുഹമ്മദ് ഹനീഫ് ഭാര്യ വാഹിദ മക്കൾ ഷാരൂഖ് ഹനീഫ് സിത്താര ഹനീഫ് 2022 ഡിസംബറിലായിരുന്നു മൂത്ത മകൻ ഷാരൂഖിന്റെ വിവാഹം പ്രിയ സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സിനിമ ലോകം ഇപ്പോൾ നിരവധി പേരാണ് അനുശോചനം അറിയിച്ച് രംഗത്തെത്തുന്നത് എന്റെ പൊന്നു സഹോദരന് 1000 പ്രണാമങ്ങൾ അകാലത്തിലുള്ള ഈ യാത്ര വേണ്ടായിരുന്നു എന്റെ പൊന്നു സഹോദര വേദനയോടെ ഈ പട്ടാളക്കാരന്റെ സല്യൂട്ട് സ്വീകരിച്ചാലും പ്രണാമം എന്നാണ് മേജർ രവി കുറിച്ചത് ഒരുപാട് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിക്കുകയും ഒരു സഹോദരനെ പോലെ സ്നേഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഹനീഫിക്കയുമായിട്ട് അപ്രതീക്ഷിതമാണ് ഈ വിയോഗം പ്രിയപ്പെട്ട ഹനീഫിക്കയ്ക്ക് വിട എന്നാണ് ദിലീപ് കുറിച്ചത്